ആലുവയിലെ സ്വകാര്യ കൺവെൻഷൻ സെന്ററിൽ അനുമതിയില്ലാതെ നടത്താനിരുന്ന ഫാഷൻ ഷോ പോലീസ് നിർത്തിവെപ്പിച്ചു. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതുകൊണ്ട് ഈ പരിപാടി നടത്താനുള്ള അനുമതി നൽകിയിട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ വന്ന ആൾക്കാർ സ്വമേധയാ പിരിച്ചു പോവുക. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേർന്നു. ശ്യാം, അനുമതി ഇല്ലാത്തതൊരു കാരണം അതിനപ്പുറത്തേക്ക് 3 പേരെ കസ്റ്റഡിയിലെടുത്തു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ. സുഹൈലെ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അവിടെ എത്തുമ്പോൾ 600 പേർക്ക് ഇരിക്കാവുന്ന കൺവെൻഷൻ സെന്ററിൽ 2500ലധികം ആളുകളാണ് ഉണ്ടായിരുന്നത്. അനുമതി വാങ്ങാതെ ഫാഷൻ ഷോ നടത്താൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു പോലീസിന്റെ മുന്നിലെത്തിയ പരാതി. ഇതോടെയാണ് പോലീസ് അവിടെ എത്തുകയും സംഘാടകരോട് പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ആലുവ സി ഐ തന്നെ വേദിയിലെത്തുകയും അവിടെ എത്തിയ ആളുകളോട് ഈ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടത്തിയ പരിശോധനയിലാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള 3 പേരെ പോലീസ് ഈ ഫാഷൻ ഷോയുടെ വേദിയിൽ നിന്ന് തന്നെ കസ്റ്റഡി എടുക്കുന്നത്. ഇവരെ 3 പേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. സംഘാടകർക്ക് നിലവിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അനുമതിയില്ലാതെ ആളുകളെ വിളിച്ചുകൂട്ടി ദുരന്തമുണ്ടാക്കാൻ ശ്രമിച്ചതിനുൾപ്പെടെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും കൂടുതൽ നടപടികൾ ഉണ്ടാകും തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വാർത്ത വിശദാംശം നൽകിയത്. നാട്ടിലൊരു നിയമം ഉണ്ടാക്കുന്നത് പാലിക്കാനാണ്, ലംഘിക്കാനല്ല. കുസാറ്റ് ദുരന്തത്തിന്റെ നടുക്കും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഈ നിയമ ലംഘനങ്ങൾ നടത്താൻ ചില അധികൃതർ ശ്രമിക്കുന്നത്. ശ്യാംകുമാറാണ് വിശദാംശം നൽകിയത്.